ആയസ്ത കിഡില റെസിപ്പിയായിട്ട് വന്നിട്ട് ഉദ്ദേശം എനിക്ക് പേരറിയില്ല എൻ്റെതായ കണ്ടെത്തലാണ് അപ്പോൾ ഞാൻ തന്നെ ഒരു പേരിട്ടു കെ എഫ് സി ഇപ്പോൾ അപ്പോൾ ഇത് മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചല്ല പെട്ടെന്ന് എടുത്തോണ്ട് മുന്നത്തെ കാര്യം എടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറഞ്ഞുതരാം അതേ ഫ്രഞ്ച് ഫ്രൈസിനരിയെന്ന് ഒരോടുകളിലൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് തണുത്ത നല്ല തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ വെക്കണം അതിനുശേഷം നമുക്ക് ബാറ്ററി തയ്യാറാക്കാം അതിനാവശ്യത്തിൽ നിങ്ങൾ എത്ര പൊട്ടിട്ട് എടുക്കുന്നതിനു വെച്ചാൽ അതിനാവശ്യത്തിൽ ഉള്ള മൈദ അതിനാവശ്യത്തിൽ കുറച്ച് ഉപ്പും അതിൻ്റെ അകത്ത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഫ്ലേവറിന് ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലവണ്ണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഴംപൊരിയിൻ്റെ മിക്സ് പോലെ എടുക്കുക വേറൊരു പ്ലേറ്റിൽ അത് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് മൈദയും കുറച്ച് കൂട്ട് കൊണ്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് ആ ബാറ്ററിൽ നിന്ന് എടുത്തിട്ട് വിപ്പറത്തെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നല്ലോണം കോട്ട് ചെയ്തിട്ട് ഒരു വെളിച്ചെണ്ണയിൽ കണ്ട തിളച്ച വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ടിട്ട് മുരിച്ചെടുക്കുക അധികം കരിഞ്ഞു പോകണ്ട ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറിൽ കണ്ട ഇങ്ങനെ എടുത്താൽ മതി സിമ്മിൽ വെച്ചിട്ട് എടുക്കണം ആക്കി എടുക്കണം അല്ലെങ്കിൽ ഉള്ളത്തെ ഉരുളക്കിഴങ്ങ് മൊരിയില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പച്ച കടിക്കും അവിടെ ഇങ്ങനെ നല്ലോണം അങ്ങനെ വറുത്ത് കോരി എടുക്കണം കണ്ട നല്ല മൊരി മൊരിന്നുണ്ടാവും ഉള്ളൊക്കെ നല്ലോണം പോകും സ്വിമ്മിലാക്കി വെച്ചാൽ അപ്പോൾ ഇത് കണ്ട കണ്ട കെ എഫ് സി പോലെ തന്നെ ഉണ്ട് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഈ പേരിട്ടത് ഗ്സ് എന്താ നിങ്ങൾ പറയൂലേ അതുപോലെ തന്നെ ഉണ്ട് കണ്ട ഇങ്ങനെ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം നല്ലോണം കോട്ട് ചെയ്താൽ ആ കെ എഫ് സി പോലെയും പിന്നെ അതിൻ്റെ മൊരിമൊരിപ്പും ഉണ്ടാവും അല്ലാണ്ട് വെറും ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിട്ട് പൊരിക്കുന്നതിൻ്റെ ഒരു നമ്മളെ വെറൂരിലൊക്കെ ഇങ്ങോട്ട് പൊരിക്കുന്നതിൻ്റെ ഒരു ഫീല് വരും അപ്പം നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കുക അയ്യെ മൈദയിൽ മുക്കിയെടുക്കുന്നത് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ഇത് കണ്ടാൽ നല്ല ഇങ്ങനെ മുരിച്ചെടുക്കേണ്ടില്ല നല്ല അടിപൊളി കെ എഫ് സി ഉള്ളക്കും കൂടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കെ എഫ് സിൻ്റെ അത്രേ ടേസ്റ്റാണ് ഹെൽത്തി ആയിരിക്കും ഉള്ളക്കും കൊണ്ട് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇതിനത്തെ വീഡിയോ ത്രീ ലോ ട് ഫ്ലൈവായാലും ട്രൈ ചെയ്ത് നോക്കണേ ഗേൾസ്